വെൽക്കം ബാക്ക് ടു അൺസിഫ് മൂൺലൈറ്റ് മീഡിയ. ബിഗ് ബോസ് മലയാളം സീസൺ 5 മറ്റൊരു മത്സരാർത്ഥിയുടെ ഹിന്റ് കൂടി നമ്മുടെ ചാനൽ പുറത്തു വിട്ടിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയും ഒരു പ്രൊമോയിലൂടെയാണ് ചാനൽ പുറത്തു വിട്ടിരിക്കുന്നത്. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആരാണ് ആ ഒരു പ്രൊമോയിലും അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും പറഞ്ഞിരിക്കുന്ന വ്യക്തി? ഇന്നലത്തെ പോലെ തന്നെ നമുക്കാകെ സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്നും പുറത്തു വിട്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ഇത്തവണ ഒന്ന് പിടിച്ച് നേർക്കു നേരെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരുമായിട്ടാണ് നമ്മുടെ ആ ഒരു കുറച്ച് ഹിൻസൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാം, എല്ലാം നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഐ എം അൻസിഫ് ആൻഡ് ദിസ് ഈസ് യുവർ അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ ഫോർ ന്യൂ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ ഷെയർ യുവർ ഫീലിങ്സ് ആസ് കമൻസ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം പേജ് ആൻഡ് ഫേസ്ബുക്ക് പേജ്. അതെ, ഇന്ന് രാവിലെ 9 നമ്മുടെ ചാനലിൽ ഒരു പോസ്റ്റർ വിട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഒരു കമ്പോസർ, ഒരു സിംഗർ, ഒരു ആക്ടർ, ഇതെല്ലാം കൂടിയായ ഒരു സകല കലാവല്ലഭൻ കൂടിയുണ്ട് ബിഗ് ബോസിൽ നിന്ന്. സകല കലാവല്ലഭനാ, അതാരാണ്? അന്നേരം മുതൽക്ക് തുടങ്ങിയതാണ് ഇങ്ങനെ എന്താവും എന്താവും എന്നറിയാൻ. അങ്ങനെ 10 മണിയായപ്പോൾ എന്നത്തെയും പോലെ പ്രൊമോ പുറത്തു വിട്ടിരിക്കുകയാണ്. പ്രൊമോയിൽ നമ്മുടെ ലാലേട്ടൻ 4 ഹൈഡ്രജൻ ബലൂണും കൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുമ്പോഴേക്കും ബലൂണ് ഒരെണ്ണം അങ്ങ് പറന്നു പോവാണ്. ഹൈഡ്രജൻ ബലൂണ് അത് പോയാ? അപ്പോൾ എത്ര ബലൂണിൻ്റെ ബാക്കിയുണ്ട്? 3. അപ്പോൾ 3 കൂടിയേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ 5 തുടങ്ങാനായിട്ട്. പിന്നെ ഇത്തവണ ഒരു കമ്പോസർ, ഒരു സിംഗർ, ഒരു ആക്ടർ, ഇതെല്ലാം കൂടിയായ ഒരു സകലകലാവല്ലഭം കൂടിയുണ്ട് ബിഗ് ബോസിൽ. ആരോടും പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഒരു സകലകലാവല്ലഭനാണ്, ഒരു കമ്പോസറും സിംഗറും ആക്ടറും എല്ലാം കൂടിയായിട്ടുള്ള ഒരു സകലകലാവല്ലഭൻ. അതാരാണ്? അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ പറയുന്ന പേരുകൾ നിങ്ങളിതാ കേട്ടോളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു പേരാണ്, ഞാനും പോയി ഇങ്ങനെ പേരുകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്ന പേരാണ് ശ്രീനാഥ് ശിവശങ്കരൻ എന്ന നമ്മുടെ സ്റ്റാർട്ട് മ്യൂസിക്കിലുള്ള വ്യക്തിയുടെ പേര്. അതുപോലെ തന്നെ നമ്മുടെ ശബരീഷ് വർമ്മ, ശബരീഷ് വർമ്മയുടെ പേര് ഇങ്ങനെ കമൻറ്റ് ബോക്സുകളിലൊക്കെ കാണുന്നുണ്ട്. കൊല്ലം ഷാഫിയുടെ പേരുകൾ കാണുന്നുണ്ട്. നീരജ് മാധവ്, നമ്മുടെ സിനിമാ നടനായ നീരജ് മാധവിൻ്റെ പേര് കാണുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റിൻ്റെ പേര് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ എടുത്ത് ഡിസ്കസ് ചെയ്യാം, എന്തൊക്കെയാണ്, ആരൊക്കെയാണ് വരാൻ കൂടുതൽ ചാൻസ് എന്നൊക്കെ. ഒന്നാമത്തെ നമുക്ക് ശ്രീനാഥിനെ തന്നെ എടുക്കാം. ശ്രീനാഥിനെ എടുക്കുമ്പോഴേക്കും ശ്രീനാഥിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ ശ്രീനാഥിന് 79.5K ഫോളോവേഴ്സ് ആണുള്ളത്. ആർട്ടിസ്റ്റ് ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിംഗറാണ്, മ്യൂസിക് കമ്പോസറാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആക്ടർ എന്നുകൂടിയുള്ള ഒരു വേർഡ് കൂടി അവിടെ വേണമായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഏതെങ്കിലും സിനിമയിൽ വല്ല അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീനാഥിനെ നിങ്ങൾക്കറിയാം, സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം പാടുമിലൂടെ വന്നിട്ട് പാട്ടുകാരനാണ്. അവിടെ ഇരുന്ന് നമ്മുടെ എന്താണ് ഈ കരോക്കെ വിടുമ്പോഴേക്കും ഇരുന്ന് പാടുന്ന ആൾ, അതാണ് ശ്രീനാഥ്. അപ്പോൾ ശ്രീനാഥ് ശിവശങ്കരൻ ഈ ഒരു ബിഗ് ബോസിൽ ഉണ്ടാവും, നമുക്ക് നോക്കാം. കാരണം ഇത് ഈ ലിസ്റ്റിൽ തന്നെ കുറേ പേര് നല്ല സാമ്യമുള്ള വ്യക്തികളായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് പറയാനായിട്ടുള്ള പേര് ശബരീഷ് വർമ്മയുടെ പേരാണ്. നമ്മുടെ പ്രേമ മൂവിയിലൊക്കെ ചെയ്ത ഓക്കെ. അപ്പോൾ ശബരീഷ് വർമ്മയുടെ പേര് ഒരുപാട് കേൾക്കുന്നുണ്ട്. ശബരീഷ് വർമ്മയുടെ അക്കൗണ്ട് നോക്കുമ്പോഴേക്കും 86.7K ഫോളോവേഴ്സാണ് ഉള്ളത്. പക്ഷേ പുള്ളിക്കാരൻ ഈ പറഞ്ഞ ലിസ്റ്റിലെല്ലാം പെടുന്ന ആളാണ്, കമ്പോസറും സിംഗറും ആക്ടറും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഒരു 80% ഈ ഒരു പോസ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോയിൽ നിന്നും നമുക്ക് പുള്ളിക്കാരൻ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. ശ്രീനാഥിൻ്റെ കാര്യം അങ്ങനെ എനിക്കൊരു സംശയമാണ്. ശ്രീനാഥിൻ്റെ കാര്യം ഞാനാണ് പറയുന്നത് കേട്ടോ, വേറെ ആരും പറയുന്നില്ല, ഞാനാണ് പറഞ്ഞത് ശ്രീനാഥിൻ്റെ കാര്യം. എനിക്കങ്ങനെ, കാരണം കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലും കൺഫേംഡ് ലിസ്റ്റിലും ഒക്കെ കേട്ട പേരാണ് ശ്രീനാഥ് ശിവശങ്കറിൻ്റെ പേര്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തന്നെ ശ്രീനാഥിനെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അക്കൗണ്ട് കൂടി ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണ്. എനിക്കറിയില്ല, ആ ഒരു കേസ് നമുക്ക് മാറ്റി നിർത്താം. എന്നിരുന്നാലും ശബരീഷിൻ്റെ കേസ് നമുക്ക് ഒന്ന് ഒരിടത്തേക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്. അടുത്ത് 3 ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് കൊല്ലം ഷാഫിയുടെ പേരാണ്. കൊല്ലം ഷാഫി, പാട്ടുകാരനായ കൊല്ലം ഷാഫി, 113K ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിലുള്ളത്. നമ്മുടെ ഏഷ്യാനെറ്റ് ഹിൻഡ് തന്നിരിക്കുന്നത് പോലെ തന്നെ മ്യൂസീഷ്യൻ, സിംഗർ, മ്യൂസിക് കമ്പോസർ, ആക്ടർ, ലിറിസിസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അക്കൗണ്ടിൽ. അപ്പോൾ എല്ലാം ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ കൊല്ലം ഷാഫിയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇനി അടുത്ത് സന്തോഷ് ജി. സന്തോഷ് പണ്ഡിറ്റിൻ്റെ കേസ് പറയുമ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി മലയാളി ഹൗസിൽ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ബിഗ് ബോസിൻ്റെ തന്നെ വേറൊരു അതുപോലെ ചെയ്തെടുത്ത മലയാളി ഹൗസിൽ, സൂര്യ ടി വിയിലെ പുള്ളിക്കാരനും ഈ ലിസ്റ്റിലൊക്കെ തന്നെ പെടുന്ന ആളാണ്. സിംഗറും ആക്ടറും ഒക്കെ ആണ്. കമ്പോസറാണോ? കമ്പോസറുമാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാടെ, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഒരു ഇന്നലെ പറഞ്ഞു ശക്തിയായ ഒരു വനിതയെന്ന്. ഇപ്പോഴുള്ള വനിതകൾ മുഴുവൻ നോർമൽ ലേഡീസ് മുതൽക്ക് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന അവർ വരെ
ഭയങ്കര ശക്തിയായ സ്ത്രീകളാണ്, സ്ട്രോങ് ലേഡീസാണ്. അപ്പം നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. എന്നിരുന്നാലും ഒരു കൂട്ടം പേര് ശോഭ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് വന്ന് പറഞ്ഞത് നാദിറ മെഹ്റൻ ആയിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം. എന്തായാലും നാദിറ മെഹ്റൻ കൺഫേംഡ് ആണ്. പക്ഷേ നാദിറ മെഹ്റൻ എന്നാണ് എനിക്ക് അതിലൂടെ മനസ്സിലായ ഒരു കാര്യം. ഓക്കെ, ചിലപ്പോൾ ശോഭ വിശ്വനാഥിൻ്റെ പ്രൊമോ ഇനി വന്നേക്കാം, ഗായത്രിയുടെ കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേക്കാം. പക്ഷേ നമ്മുടെ സന്തോഷ് ബനറ്റിൻ്റെ കേസാണെങ്കിൽ പുള്ളിക്കാരൻ പ്രൊഡ്യൂസറൊക്കെ അല്ലേ? അപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള ആ ഒരു നിലയിലായിരിക്കണം വരേണ്ടിയിരുന്നത്. എനിക്ക് കൊല്ലം ഷാഫിയും ശബരീഷ് വർമ്മയൊക്കെ നല്ലൊരു സംശയമുണ്ട്. ഇതുകൂടാതെ ഇനി വേറെ ആരെങ്കിലും, ഇതിപ്പോൾ ഇത്രയും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രൊമോ വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇടയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും വേഗം അപ്ഡേഷൻ തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറേ പേരുകൾ ഇനിയും നമ്മുടെ ലിസ്റ്റിൽ കിട്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പേരുകൾ അറിയുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എന്നോട് പറയുക. അതുകൂടി നമുക്കൊന്നുകൂടി നോക്കിയിട്ട് ഒരു കൺഫേംഡ് ആയിട്ട് പറയാം. ഇന്നലെ ഇന്നൊക്കെ നമ്മൾ ആകെ കുഴപ്പിക്കുകയാണ്. ഇന്ന് അതിനകത്ത് ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്റ്റേജ് ഷോകളിലെല്ലാം ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ ആണ് ഇങ്ങനെ 3-ക്കകത്ത് കൂടി നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്നും പറയാൻ കഴിയില്ല, നമുക്ക് കാത്തിരിക്കാം, കാണാം. ഇനി എത്ര ദിവസമുണ്ട്? 3 ദിവസങ്ങൾ, വിരലിലെണ്ണാവുന്ന 3 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ വർണ്ണശബളമായ സീസൺ 5 കൊടിയേറ്റ് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ വിശേഷമായിട്ട് വരാം. എന്താണ് ഏതാണെന്നൊരു പിടിയുമില്ല. ഞാൻ രാവിലെ കോളേജിൽ പോകാൻ പോവാണ്, ഹാഫ് ഡേ ലീവാണ്. ഇനി വേണം പോവാൻ കോളേജിലോട്ട്. ഓക്കെ, പോയിട്ട് തിരിച്ച് ഞാൻ വൈകുന്നേരം 5 എത്തും. ഈ ആ ഒരു കണ്ടൻറ്റ് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാനായിട്ട്. അപ്പോൾ അതുകൂടി ഞാൻ വന്നിട്ട് ചെയ്തിട്ടിരുന്നതായിരിക്കും. ഒരു 95% കൺഫേംഡ് ലിസ്റ്റ് ഏകദേശം കിട്ടിയിരിക്കണം. അതുകൂടി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 85% വ്യൂവേഴ്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, അവരെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക. ബിഗ് ബോസ് കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അവരെ കൂടി നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരിക. സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ എഗെയിൻ ആൻഡ് അഗെയിൻ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് അയക്കുന്ന മെസ്സേജുകൾ എനിക്ക് അധികം ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ കമൻറ്റ് ബോക്സിലുള്ള എല്ലാ മെസ്സേജസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് മാക്സിമം. പക്ഷേ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നതിന് എനിക്ക് അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുന്നില്ല. എത്തുന്നുണ്ടെങ്കിലും അതെല്ലാം താഴ്ന്ന് 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 പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാതെ ആരൊക്കെ വരുമെന്ന്, നമ്മുടെ കൺഫേംഡ് ലിസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള 5 ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും അറിവ് ലഭിക്കുന്നത്. റിനീഷയുടെ കാര്യം വീണ്ടും ഒരുപാട് പേര് സംശയമായിട്ട് ചോദിച്ചതുകൊണ്ട് ഇന്നലെ ഒന്നുകൂടി അന്വേഷിച്ചപ്പോൾ ഇന്ന് റിനീഷ ഫ്ലൈറ്റ് കയറാൻ പോകുന്നു എന്നാണ് അറിഞ്ഞത്. ഇനി എപ്പോഴാണെന്ന് അറിയില്ല, രാവിലെ കയറിയോ അത് ഇനി രാത്രിയാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചതായിരുന്നു 2 മുമ്പെങ്കിലും അവിടെ എത്തേണ്ടതെന്ന്. ഒന്നും പറയാൻ പറ്റില്ല, 1 മുമ്പ് വരെ എത്തുന്ന കേസുമുണ്ട്. കാരണം ഇപ്പോൾ കൊറോണയൊന്നും അത്ര വലിയ ഒരു ഇതായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ക്വാറന്റൈനൊക്കെ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. അവസാന നിമിഷത്തിൽ വരെ പലതും മാറി മറിഞ്ഞേക്കാം. ചിലപ്പോൾ ഈ 100% കൺഫേംഡ് ആയവരെ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർന്നു, അവരുടെ കേസും തീർന്നു. ഫ്ലൈറ്റ് കയറിയവരുടെ ലിസ്റ്റാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്, ഫ്ലൈറ്റ് കയറാൻ പോകുന്നവരുടെ ലിസ്റ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന അപ്ഡേഷൻ. എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ കറക്റ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കേസസും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷോ തുടങ്ങുമ്പോൾ റിവ്യൂ ആയിട്ടൊക്കെ ഞാൻ എത്തും. പിന്നെ നമ്മുടെ കണ്ടന്റ് വീഡിയോസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരും. ബിഗ് ബോസിൻ്റെ എല്ലാ അപ്ഡേഷൻസും ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇനിയും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് നീണ്ടു നീണ്ടു പോകും. അപ്പോൾ പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമല്ല, കേട്ടിരിക്കാൻ നിങ്ങൾക്ക് സമയമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.